ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണ് പഴംപൊരി. നല്ല ചൂടുള്ള പഴംപൊരിയും നല്ല കട്ടൻ ചായയും കൂടെ കുടിക്കുമ്പോൾ അടിപൊളിയല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴംപൊരിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പഴം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴമാണല്ലോ എടുക്കുക. അപ്പോൾ നേർ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നാല് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. ഇനി ഞാനിത് ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 32 ടേബിൾ സ്പൂൺ ആണ് ഇത് വരുന്നത്. ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ഏലയ്ക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അപ്പക്കാരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ, അതൊഴിച്ചിട്ട് നമ്മളിത് ഇതിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടി ഉണ്ടാവാനും പാടില്ല. ഒരു ഒത്ത കട്ടിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആവുന്നുണ്ട്. നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് അടുപ്പിലോട്ടേക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ ഇതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയില് ഒഴിച്ചു കൊടുക്കാം. ഓയില് നന്നായിട്ട് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഓയില് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ പഴം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് അതിലോട്ടേക്ക് ഇട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഞാൻ ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ പഴം അതിലോട്ടേക്ക് ഇട്ടു കൊടുത്തു. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. ഇത് കുറച്ച് പഴുപ്പ് കുറവായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബിഗിനേഴ്സിനാണ്. അതായത് കുക്കിങ്ങിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ബാക്കി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്. ചിലർ ഇതിൽ ദോശമാവൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒരു പുളിപ്പൊക്കെ കിട്ടാനായിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിവിടെ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു ക്രിസ്പിനെസ്സും കൂടെ ഈ ഒരു പഴംപൊരിക്ക് ഉണ്ടാവും. അതായത് നമ്മുടെ ഈ പഴംപൊരിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എന്ത് തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ചൂടോടെയാണെങ്കിൽ കറക്റ്റ് ക്രിസ്പിനെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക കേട്ടോ. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.